ഹലോ ആയിക്ക അഗ്രിമെന്റ് ഒക്കെ ആയി ഇനി ബാക്കി എന്തൊക്കെയാ ഇനിയിപ്പം പ്ലോട്ട് വിരിക്കണം പിന്നെ ലേഔട്ട് രജിസ്ട്രേഷൻ എല്ലാത്തിനും ചെലവ് വരും അഡ്വാൻസിന്റെ ബാക്കി കൂടി ചേർത്ത് ഒരു 4 രൂപ വേണ്ടി വരും ഞാൻ വിചാരിച്ച ഒരു 2 രൂപ ഉണ്ടാക്കാൻ പറ്റും അതും പെങ്ങടെ പേരിലുള്ള പൈസയാണ് ബാക്കി നമുക്ക് ഫൈനാൻസ് തന്നെ പിടിക്കണം ഞാൻ നോക്കട്ടെ ഓക്കെ മതി മതി ഇസ്ത്രി ഇട്ടില്ലെങ്കിലും അവൾ ഇവിടുത്തെ നിലവിളക്ക് തന്നെ കത്തിക്കും മോളെ അതെ നിന്റെ പേരിലുള്ള ആ ക്യാഷ് ഞാൻ എടുക്കുന്നുണ്ട് ഈ 3 ചെക്ക് ഒന്ന് ഒപ്പിടൂ അതെന്നേട്ടൻ എടുത്തില്ലേ അയ്യോ അല്ല അത് വേറെ കാര്യത്തിനാ സൈൻ ചെയ്തത് നീ എന്റെ MD അല്ലേടി ഇനി എത്ര ചെക്ക് നീ ഒപ്പിടാൻ കിടക്കുന്നു സൈൻ ചെയ് അല്ല വിയാപ്പിൾ അറിയില്ലേ മാതാർത്തിയെ അല്ലാ പുട്ടും കറിയും അതിന്റെ മുകളിൽ പപ്പടും ഉഷാറായി ഉഷാറൊക്കെ ഈ പടി കടന്നു വരുന്ന പെൺകുട്ടിയുടെ അടുത്താ എന്റെ കുട്ടികളെ ഞാൻ പോറ്റിയത് എങ്ങനെയെന്ന് അറിയില്ല ഓക്കറെ ഇന്റെ മാതാർത്തി ആ പെൺകുട്ടിനെ കൈ കഴുകി തൊടണം അത്ര കൈശ്വര്യ അർഹതയില്ലാത്തൊന്നും ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല എന്റെ വേർപ്പിന്റെ ചോറ് കൊണ്ടാ ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയത് ഐറ്റകൾക്കൊന്നും വരത്തല്ലേ ഇന്റെ മാതാർത്തി എങ്ങനെ പയ്യാരെ നിർത്തി 2 വർഷം പുട്ടുകൾ എടുത്തോ എന്നാ പിന്നെ പോവല്ലേ പ്രാർത്ഥിക്കണേ അതെ ഞാൻ പറഞ്ഞ കാര്യം അവക്ക് അവിടെ തിരുവേ വണ്ടി കയറി ബാബാ തരും എടോ ഒന്ന് വന്നേ എന്താ പറ്റിയെ അറിഞ്ഞില്ലേ നമ്മുടെ ആഫ്രിക്ക പാലേട്ടന്റെ പെട്ടിക്കട കാണാനില്ല അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെന്റർ കാണാനില്ല എന്താണ് ഈ പെട്ടിക്കട ഇവിടെ പോലെ ഇവരെ 3 പേരാ ഒരാണും 2 പെണ്ണും മൂത്തോളെ കല്യാണം കഴിഞ്ഞ് ഇവന് താഴെ ഒരു പെണ്ണാ അച്ഛൻ നേരത്തെ മരിച്ച് 5 കൊല്ലായി എന്താ ജോലി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ എന്നാ പിന്നെ കുട്ടീനെ കാണാ വിളിച്ചോ മോളെ സുമതി എന്താ പേര് സുമതി എത്ര വരെ പഠിച്ചു ഡിഗ്രി കാപ്പി കുടിക്കൂ കേട്ടോ നല്ല കുട്ടി അതെ മോളെ നിനക്കിഷ്ടായോ കുട്ടി വരുമ്പോ എന്തെങ്കിലും സംസാരിച്ചോ നമ്മളൊന്ന് മാറിത്തരാ അതെ നമ്മൾ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി വരാം അതിനെന്താ ഏതാ ചെക്കൻ ഞങ്ങൾക്ക് ജാതക ഒരു നിർബന്ധവും ഇല്ല നിങ്ങളെ സൗകര്യം പോലെ നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി വേണ്ടമേ തീറ്റ പണ്ടാരാ ഞങ്ങൾ വിവരം അറിയിക്കാം